നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനിൽ എത്തിയത് 10 മണിക്കൂറോളം ട്രെയിൻ യാത്ര ചെയ്താണ്. തിങ്കളാഴ്ചയായിരുന്നു ബൈഡൻ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിച്ചേർന്നത്. ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രസിഡന്റ് അമേരിക്കൻ സൈനിക സാന്നിധ്യമില്ലാത്ത യുദ്ധഭൂമി സന്ദർശിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷാവസ്ഥ ഒരു വർഷം പൂർത്തിയായ വേളയിലാണ് ബൈഡൻ യുക്രൈനിലെത്തിയത്. രഹസ്യ സന്ദർശനം സംബന്ധിച്ച ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ രഹസ്യമായി വൈറ്റ് ഹൌസ് ആരംഭിച്ചിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷ മുൻനിർത്തി സന്ദർശന വിവരം റഷ്യയ്ക്ക് കൈമാറിയിരുന്നു എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. വൈറ്റ് ഹൌസിൽ നിന്ന് വിമാനമാർഗമാണ് ബൈഡൻ പോളണ്ടിലെത്തിയത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ പോളണ്ടിലെ റസീസോക്ക ജസിയോക്ക വിമാനത്താവളത്തിൽ എത്തിയ പ്രസിഡന്റ് അവിടെ നിന്നും ട്രെയിൻ മാർഗമാണ് കീവിൽ എത്തിയത്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ ലേഖകനും ഫോട്ടോഗ്രാഫറും ബൈഡനെ സന്ദർശന വേളയിൽ അനുഗമിച്ചിരുന്നു. 10 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം കീവിൽ എത്തിയ ബൈഡനെ സ്വീകരിക്കാൻ US അംബാസിഡറുടെ നേതൃത്വത്തിലുള്ള ചെറു സംഘമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് യുക്രൈൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയ ബൈഡൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ബൈഡൻ യുക്രൈനിലുണ്ടായിരുന്ന മുഴുവൻ സമയവും US വ്യോമസേന കീവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുൻ വൈസ് പ്രസിഡന്റായിരുന്ന സമയത്താണ് ബൈഡൻ അവസാനമായി കീവ് സന്ദർശിച്ചിരുന്നത്.